തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനേറ്റ തിരിച്ചടി കോൺഗ്രസിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി. ഈയൊരു സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ ഒരു പ്രസ്താവന നടത്തുന്നത്. യു ഡി എഫിൻ്റെ നേതൃത്വം ലീഗ് ഏറ്റെടുക്കുകയാണ്, അഥവാ ലീഗ് ഏറ്റെടുക്കുകയാണെങ്കിൽ തന്നെ അത് തികച്ചും ജനാധിപത്യ വിരുദ്ധവും കേരളത്തെ വർഗീയതയിലേക്ക് നയിക്കുന്ന ഒന്നായി മാറും എന്നൊക്കെ ആണ് അദ്ദേഹം അതിലൂടെ പറയുന്നത്. ഈ ഒരു വർത്തമാനത്തിലൂടെ മുസ്ലിം കർത്തൃത്വം ഏറ്റെടുക്കുന്ന ഏതൊരു സംഘടനവും അത് വർഗീയമാണ് എന്നുള്ള ഒരു പൊതുബോധമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും തീവ്ര മതേതരത്വവാദികൾക്കും ഫാഷിസ്റ്റുകൾക്കും മാത്രം ഹരം കൊള്ളിക്കുന്ന ഇത്തരം വർത്തമാനങ്ങൾ കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് സ്വാഭാവികമാണ്. പ്രതിഷേധിക്കുന്നവരെയൊക്കെയും വർഗീയ മനോഗതിക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സി പി എം മുദ്രകുത്തുന്നത്. ഇനി വരാനിരിക്കുന്ന നിയമസഭ ഇലക്ഷനിൽ സി പി എം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ച് ഈ ഒരു സംഭവത്തിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏതർത്ഥത്തിലായിരിക്കും ഇനി ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെ അവർ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് ഇതിലൂടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. 2019 നടന്ന ഇലക്ഷനിൽ, ലോക്സഭ ഇലക്ഷനിൽ, മുസ്ലിം ഭൂരിഭാഗ സംഘടനകളും യു ഡി എഫിനെ പിന്തുണച്ചതിലൂടെ മാത്രം തങ്ങളുടെ വോട്ട് ബാങ്കിലുണ്ടാകുന്ന ചോർച്ചയെക്കുറിച്ച് അവർക്കുണ്ടായ ആശങ്ക അത് വലുതായിരുന്നു. ഇതേ തുടർന്ന് മുന്നാക്കക്കാരിൽ സവർണരെയും അതേപോലെ തന്നെ ക്രൈസ്തവരിലും തങ്ങളുടെ വോട്ട് ബാങ്ക് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി വിഭാഗീയതയെ വളർത്തിക്കൊണ്ട് വർഗീയ ചിന്തകൾ രൂപപ്പെടുത്തിക്കൊണ്ട് തികച്ചും ഇസ്ലാമോഫോബിക്കായിട്ടുള്ള പല പ്രൊപ്പഗണ്ടകളും നടപ്പിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം വിഭാഗം ന്യൂനപക്ഷമാണെന്നുള്ളത് കൊണ്ട് മാത്രം ആ ന്യൂനപക്ഷ പദവി ഉപയോഗിച്ചുകൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റു വിഭാഗങ്ങൾക്കിടയിൽ വലിയ വർഗീയ ചിന്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ആ അർത്ഥത്തിൽ ഒരുതരം സംഘപരിവാർ ഏതർത്ഥത്തിലാണ് പോകുന്നത് അതിനെ ആ ഒരു രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുൻപന്തിയിലൂടെയാണ് ഇന്ന് കേരളത്തെ ചലിപ്പിക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. സംഘപരിവാർ പലപ്പോഴായിട്ട് ഉന്നയിക്കുന്ന ലൗജിഹാദ് അടക്കമുള്ള വ്യാജവാദങ്ങളെ ഈ അർത്ഥത്തിൽ ഈ ഒരു ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ ലാഭങ്ങൾ കൊയ്തെടുക്കുന്നതിന് വേണ്ടി ലൗജിഹാദ് അടക്കമുള്ള പല അസത്യങ്ങളെയും വലിയ അർത്ഥത്തിൽ കൊട്ടിഘോഷിക്കുകയാണ് ഇന്ന് ഇടതുപക്ഷം. ഈ ഒരു സംഭവത്തോട് ചേർത്ത് വേണം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ച മറ്റൊരു വാദത്തെയും നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. അദ്ദേഹം പറയുകയാണ്, കേരളത്തെ ഇനി നയിക്കാൻ പോകുന്നത് ഹസ്സനും കുഞ്ഞാലിക്കുട്ടിയും അമീറുമാണ് പോലും. കേരളത്തിൽ ഇത്രമാത്രം മതം രൂഢമൂലമായ ഒരു സമൂഹത്തിൽ ഈ ഒരു പ്രസ്താവന ഇറക്കുന്ന അപകടത്തെക്കുറിച്ച് അല്പമെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് തികച്ചും വർഗീയതയാണ്. സംഘപരിവാർ പലതവണ ഈ കേരളത്തിൽ ഉണ്ടാകാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പലയിടങ്ങളിലായിട്ട് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയ വേരുതിരിവിൻ്റെ കേരള മോഡലാണോ ഇത് എന്ന് നമുക്ക് ന്യായമായിട്ടും സംശയിക്കാവുന്നതാണ്. കേരളത്തിൽ വർഗീയത ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ലാഭം കൊയ്തെടുക്കുവാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്ക് വിടുവേല ചെയ്യുകയാണോ ഇടതുപക്ഷം എന്നാണ് നമുക്കിന്ന് ന്യായമായിട്ടും സംശയിക്കുവാനുള്ളത്. കേവലം 27% മാത്രമുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾ അവർക്കെതിരെ ഇസ്ലാമോഫോബിയയുടെ വലിയ അർത്ഥങ്ങളെയും ഇസ്ലാമോഫോബിയയുടെ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിക്കൊണ്ട് വിഭാഗീയതയുടെ അസ്ഥിരതയുടെ വർത്തമാനം സൃഷ്ടിച്ചു കൊണ്ട് ഇവിടെ ഒരു അന്തരീക്ഷത്തിലൂടെ തങ്ങളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ തങ്ങൾക്ക് വോട്ടുകൾ നേടി എടുക്കുവാനാണ് ഇന്ന് ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയത്തെ കേരളം മനസ്സിലാക്കുക തന്നെ ചെയ്യും. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് 3 പതിറ്റാണ്ടുകളോളം നീണ്ടു നിന്ന ബംഗാളിലെ ഭരണം അവസാനിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും അതുതന്നെയായിരുന്നു. ആ ഒരു രാഷ്ട്രീയം ഇന്നും ഇവിടെ കളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. ചില അപവാദങ്ങൾ മാറ്റി നിർത്തിയാൽ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്ന ചരിത്രമാണ് എക്കാലവും ഇടതുപക്ഷത്തിനുള്ളത്. ആ ചരിത്രത്തിന് മുന്നിൽ കൊഞ്ഞനം കുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഇടതുപക്ഷത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കൊടിക്ക് നര ബാധിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നര. അത് നരച്ച് കാവ്യോളം എത്തുകയാണോ അതല്ല കാവ്യയെയും മറികടക്കുകയാണോ എന്നാണ് നമ്മളിന്ന് ചോദിക്കുന്നത്. നന്ദി, നമസ്കാരം.
Thank you.